ടു മൈ ന്യൂ വീഡിയോ ട്രാവൽ വിത്ത് നീതു. അപ്പോൾ ദാ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു അടിപൊളി പ്ലേസിലേക്കാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എങ്ങോട്ടാണെന്നല്ലേ. അപ്പോൾ ഈ വീഡിയോയിലൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ വെള്ളവും ബോട്ടൊക്കെ ഉള്ള ഒരു ഏരിയ ആണത്. ഒരു കയാക്കിങ്ങിനാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ശരിക്കും സമ്മർ സീസൺ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ ഇവിടെ ചെയ്യുന്ന ആക്ടിവിറ്റീസാണ് ബൈക്കിങ്, കയാക്കിങ്, അതുപോലെ ഹൈക്കിങ്, ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസൊക്കെ അല്ലേ. അപ്പോൾ ശരിക്കും കയാക്കിങ് ഇതിനു മുമ്പ് ഞാനൊരു കയാക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കയാക്കിങ്ങിന് പോയതൊരു വേറെ പ്ലേസിലാണ്. പക്ഷേ ഇത്തവണത്തെ കയാക്കിങ്ങിനൊരു പ്രത്യേകതയുണ്ട്. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു കയാക്കിങ് ആണ് ഇത്തവണ കേട്ടോ. കാരണം വലിയൊരു ലേക്ക് സൈഡിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഭയങ്കര ആഴമുള്ള ഒരു ഏരിയ ആണത്. മുൻപ് നമ്മൾ പോയത് സ്പ്രീ വേൾഡിലായിരുന്നു. അവിടെയെന്ന് പറഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ നമ്മുടെ ജസ്റ്റ് മുട്ടിൻ്റെ അത്രയും ആഴം മാത്രമേ വെള്ളത്തിനുള്ളൂ. പക്ഷേ ഈ ഒരു പ്ലേസിൽ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫ് ജാക്കറ്റ്സൊക്കെ ഇട്ടിട്ട് വളരെ സേഫായിട്ടാണ് കയാക്കിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസിലെ ഒരു കയാക്കിങ് എക്സ്പീരിയൻസ് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കയാക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ അതാ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും സൈഡിലെ ഒരു ഏരിയയിൽ നിന്ന് കയാക്സൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ കയാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിൽ കുറേ ബോട്ട്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ്. എൻ്റെ കൂടെ ഇന്ന് കയാക്കിങ്ങിനുള്ളത് രേഷ്മയാണ് കേട്ടോ. അപ്പോൾ ഞാനും രേഷ്മയും കൂടിയിട്ടാണ് ഈ ഒരു കയാക്കിലുള്ളത്. അപ്പോൾ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന കയാക്ക്, അതുപോലെ രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്നതൊക്കെ കിട്ടും. അപ്പോൾ ശരിക്കും ഈ ഒരു കയാക്സ് ഒരാളുടെ മാത്രമാകുമ്പോൾ ഇച്ചിരി ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കാരണം അതിൻ്റെ താഴ്ഭാഗം അത്ര ഫ്ലാറ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും രേഷ്മയും കൂടിയിട്ട് രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു കയാക്കാണ് ചൂസ് ചെയ്തത് കേട്ടോ. അതാവുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. രണ്ട് പേരാകുമ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ആ ഒരു തുഴയുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇത്തവണ കയാക്കിങ് ചെയ്യുന്നത്. പിന്നെ ഈ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം നമുക്കിങ്ങനെ കണ്ണത്താ ദൂരത്ത് വെള്ളം എന്നൊക്കെ പറയണ പോലെ ഒരുപാട് ദൂരേക്ക് നീണ്ടു കിടക്കുന്ന വലിയൊരു ലേക്കാണത്. ഭയങ്കരമായിട്ട് ആഴമുണ്ട്. നമുക്ക് എല്ലാ ഏരിയയിലും നല്ല ആഴമുണ്ട്. വലിയ ബോട്ടുകൾ വരെ പോകുന്ന ഒരു ലേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ സേഫായിട്ട് തന്നെയാണ് കയാക്കിങ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ വലിയ ബോട്ട്സൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ പയ്യനെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം കയാക്ക് ചെയ്തിട്ട് ആ ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഏരിയയിൽ കുറച്ച് നേരം നിൽക്കുന്നത്. കാരണം നമ്മൾ ഇതിനു മുമ്പ് കയാക്കിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ആഴമുള്ള സ്ഥലത്തൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം അതിലൂടെ ഒരു ബോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബോട്ട് പോകുമ്പോൾ ഈ ഒരു വെള്ളം ഭയങ്കരമായിട്ട് ഇങ്ങനെ വേവ്സ് വരാൻ തുടങ്ങും. അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒന്ന് റൗണ്ട് അടിച്ച് നോക്കിയത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് പതിയനെ ഞങ്ങളങ്ങ് മുന്നോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ കുറേ കൂടിയും വൈഡായിട്ടുള്ള ഏരിയാസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ആ ഒരു കയാക്ക് എടുത്ത ആ ഒരു ഏരിയയിൽ നിന്ന് പയ്യനായി ഒരു ലേക്കിൻ്റെ കുറച്ച് ഓപ്പൺ ഏരിയയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആണ് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഈ ആമ്പൽ പൂക്കളൊക്കെ നമുക്ക് കാണാൻ പറ്റും. യെല്ലോ കളറിലും വൈറ്റ് കളറിലൊക്കെ ഉള്ളത്. അപ്പോൾ ശരിക്കും കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ നല്ല ആഴമുണ്ട്. നമുക്ക് ഇവിടെ നിർത്തി ഇങ്ങനെ കുറച്ച് നേരം ഈ ഒരു ആമ്പലൊക്കെ പറിച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഞാനും കുറേ ആമ്പൽ പറിച്ചു കേട്ടോ ഇവിടെ വന്നതിന് ശേഷം. ഇവിടെ നിന്നിട്ട് ഒരുപാട് ആമ്പൽ പൂക്കൾ പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ കയാക്കിങ്ങൊക്കെ കുറച്ച് സമയം ഒരു ബ്രേക്കൊക്കെ എടുത്ത് ഈ ഒരു ആമ്പലൊക്കെ ഉള്ള ഏരിയയിൽ കുറച്ച് നേരം ഇങ്ങനെ നിർത്തിയിട്ടേക്കാണ് കേട്ടോ. മെയിനായിട്ട് കുറച്ച് ആമ്പൽ പഴക്കിയാൽ കുറച്ച് ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക എന്നുള്ള പ്ലാനൊക്കെ ആയിട്ടാണ്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം കയാക്കിങ്ങിന് വരുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരിക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ബോറടിക്കും കേട്ടോ. ശരിക്കും ഇതൊരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്, ഒരു സ്പോർട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നിരുന്നാൽ പോലും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ സൈക്ലിങ്ങിനൊക്കെ ആൾക്കാർ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് കൺസിഡർ ചെയ്ത് സൈക്ലിംഗ് ചെയ്യുമ്പോഴും നമുക്കിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് സമ്മറിൽ സൈക്കിൾ ചെയ്യാൻ നല്ല രസമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹെവി ആയിട്ടിങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊന്നും കയാക്കിങ് ചെയ്ത് ദൂരേക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ പൂക്കളൊക്കെ പറിച്ച് ഈ ഒരു നേച്ചർ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ അത്.
അപ്പം നമ്മളിപ്പോൾ ഈ ഒരു ലേക്കിൻ്റെ ഒരു സൈഡിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് സൈഡിൽ നേരെ പോകുന്ന ഒരു റൂട്ടുണ്ട്. അപ്പോൾ അതിലൂടെ വലിയ വലിയ കുറേ ബോട്ട്സ് നമുക്ക് പോകുന്നത് കാണാം കേട്ടോ. ഇപ്പോൾ പോകുന്നതല്ല, അതാ ഇപ്പോൾ വരുന്ന ഒരു ബോട്ടുണ്ടല്ലോ, അത് ഭയങ്കര വലിയൊരു ബോട്ടാണ്, നമ്മൾ ഒരുപാട് ദൂരെ നിന്നാണ് കാണുന്നത്. അപ്പോൾ അത്രയും വലിയ ബോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചാൽ, ബോട്ട് വരണ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ കയാക്ക് സൈഡിലേക്ക് കൊണ്ടുവരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് ടച്ച് ആവാണ്ടിരിക്കാൻ, അത് മാത്രമല്ല ഭയങ്കര വേവ്സാണ്. അപ്പോൾ ഈ വേവ്സ് വരുമ്പോൾ നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും നമ്മൾ കയാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിയ ബോട്ട്സൊക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും അങ്ങനെ തുഴയാണ്ട് ജസ്റ്റ് നമ്മളിങ്ങനെ കാമായിട്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു വേവിൻ്റെ കൂട്ടത്തിൽ ആ ഒരു കയാക്ക് അങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പൊക്കോളും, മറയത്തില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇവിടുത്തെ ഒരു പ്ലേസും സീനറിയൊക്കെ കണ്ടാൽ തന്നെ അറിയാം എത്ര ഭംഗിയുള്ള പ്ലേസാണെന്ന്. അപ്പോൾ ഇവിടെ കയാക്കിങ് ചെയ്യാന്ന് പറയുന്നത് ഒരു നല്ലൊരു ഐഡിയ തന്നെയായിരുന്നു. ഇപ്പോൾ ആ അമ്പലക്കുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ കുറച്ചിങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇപ്പോൾ ശരിക്കും നമുക്ക് രണ്ട് സൈഡിലും കുറേ മരങ്ങളൊക്കെ ആയിട്ട് വലിയൊരു വൈഡായിട്ടുള്ള ഒരു ഏരിയ ഒന്നുമല്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു കാടിൻ്റെയൊക്കെ ഒരു ഫീല് നമുക്ക് വരും ഇവിടെ നമ്മൾ കയാക്കിങ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പയ്യനെ വന്നേക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സമയം ഈ ഒരു റൂട്ടിൽ കറങ്ങിയിട്ട് തിരിച്ചു പോകും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 1 hour കഴിയുമ്പോഴേക്കും കുറച്ച് ടയർഡാവും കേട്ടോ. അപ്പോൾ ഞാനും രേഷ്മയും കുറേ നേരമായി ഇങ്ങനെ ഇരുന്ന് തുഴയാൻ തുടങ്ങിയിട്ട് വലിയ ബോട്ടൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ ഫ്ലോട്ടൊക്കെ ആയി കുറച്ചൊക്കെ ടെൻഷൻ അടിച്ചതായതുപോലെ നല്ല വേവ്സാണ്, പ്രത്യേകിച്ച് വലിയ ബോട്ടൊക്കെ വരുന്ന സമയത്ത്. പക്ഷെ നല്ല രസമായിരുന്നു. നമ്മൾ കുറച്ച് സമയം വലിയ ബോട്ടൊക്കെ പോകുമ്പോൾ സൈഡൊക്കെ കൊടുത്ത് നമുക്ക് ആ ഒരു മറയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് കയാക്കിങ് ചെയ്ത് പോകാം കേട്ടോ. അങ്ങനെ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കയാക്കിങ് ചെയ്യുമ്പോൾ നല്ല ഒരു കോർഡിനേഷൻ വേണം. കാരണം നമ്മൾ രണ്ട് സൈഡിലേക്കും, ഇപ്പോൾ ഒരാൾ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുഴഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മളത് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ടേൺ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. പക്ഷേ ഒറ്റയ്ക്കുള്ള കയാക്സ് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ താഴത്തെ ഏരിയ അത്ര ഒരു സ്ലോപ്പായിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് മറയുന്ന പോലെ, ഭയങ്കര ഷെയ്ക്ക് ചെയ്യുന്ന പോലെ ഒരു ഫീല് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറേ കൂടിയും ഒരു താഴത്തെ ഭാഗം കുറച്ചും കൂടിയും ഫ്ലാറ്റായിട്ടുള്ള ഒരു കയാക്ക് ചൂസ് ചെയ്തത് കേട്ടോ. പക്ഷേ ഇതും വളരെ കംഫർട്ടബിൾ തന്നെയായിരുന്നു. പിന്നെ രണ്ടുപേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറി മാറി തുഴയാനൊക്കെ പറ്റും. നമുക്കിങ്ങനെ ക്ഷീണമായിട്ടിരിക്കുന്ന ഒരു ഫീലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരാൾക്ക് റെസ്റ്റ് എടുത്ത് മറ്റൊരാൾക്ക് മാറി മാറിയൊക്കെ തുഴയാം കേട്ടോ. പിന്നെ നമ്മൾ ഇത്ര കാമായിട്ട് ഫണ്ണി ആയിട്ടൊക്കെ ഇതിങ്ങനെ കയാക്കിങ് ചെയ്യണ കാണുമ്പോൾ, ഇതൊട്ടും ആഴമില്ലാത്ത പ്ലേസാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇത് ഭയങ്കര ആഴമുള്ള ലേക്കാണ്. ബെർലിനിലെ തന്നെ ലാർജസ്റ്റും ലോങ്സ്റ്റും ആയിട്ടുള്ള ഒരു ലേക്കാണ് ടീഗൽ ലേക്ക്. അപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു ലേക്കിൻ്റെ ലെങ്ത്ത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് താഴേക്ക് ഒന്ന് കുത്തി നോക്കിയായിരുന്നു. അപ്പോൾ നമ്മളത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു സ്റ്റിക്കാണ്, എന്നിട്ട് പോലും നമുക്ക് താഴെ ടച്ചായില്ല. അപ്പോൾ അത്രയും ആഴം താഴേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല ആഴമുള്ള പ്ലേസ് തന്നെയാണത്. പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ആൾക്കാർ കയാക്കിങ്, കനോയിങ്, ബോട്ടിങ് അങ്ങനെ പല ആക്ടിവിറ്റീസായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കയാക്ക് എടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കയാക്സ് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മളൊരു 2-2.5 hours കയാക്കിങ് ചെയ്തിരുന്നു. കാരണം നമ്മൾ അങ്ങേ അറ്റം വരെ പോയിട്ട് തിരിച്ച് വരണമെങ്കിൽ അത്രയും സമയം വേണം. അതിൻ്റെ ഇടയിൽ കുറേ സമയം ടയർഡൊക്കെ ആയി നമ്മൾ ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. പക്ഷേ നമ്മൾ അത്രയും ദൂരം പോയി തിരിച്ച് വരുമ്പോഴേക്കും ഒക്കെ അത്രയും സമയമാവും. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഈ ഒരു കയാക്ക് റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങുക കയറാമെന്ന് പറഞ്ഞാലാണ് ഏറ്റവും ടഫായിട്ടുള്ളൊരു കാര്യം. കാരണം ഇത് ഒട്ടും ഷെയ്ക്കാവാണ്ട് നമ്മൾ പ്രോപ്പറായിട്ട് കയറി തന്നെ ഇരിക്കണം, എന്നിട്ട് ബാലൻസ് ചെയ്ത് തന്നെ ഇരിക്കണം, അതല്ലെങ്കിൽ കയാക്ക് മറിയും. പക്ഷേ ഇവിടെ അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു ഇവിടെ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെ കയാക്സിൻ്റെ ഒക്കെ സർവീസ് ഉണ്ട്. അപ്പോൾ അവർ തന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. അതുപോലെ തന്നെ കയാക്സ് നമുക്ക് ഇഷ്ടമുള്ളത് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് ഇടാനുള്ള ഈ ഒരു ലൈഫ് ജാക്കറ്റ്സ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ലൈഫ് ജാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട്, ഇപ്പോൾ നമ്മൾ മറിഞ്ഞു കഴിഞ്ഞാലും വെള്ളത്തിൽ മുങ്ങത്തില്ലല്ലോ. അപ്പോൾ ആ ഒരു ടെൻഷനൊന്നും ഇല്ലാണ്ട് നമുക്ക് കയാക്കിങ് ചെയ്യാൻ പറ്റും. പക്ഷേ ആഴമുള്ള സ്ഥലങ്ങളിലൊന്നും ഒരു കാരണവശാലും നമ്മൾ ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് വെള്ളത്തിൽ ഇറങ്ങരുത്. അപ്പോൾ നമ്മൾ
കയാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ടീഗൽ ലേക്കിൻ്റെ തന്നെ ഒരു സൈഡ് ഏരിയയിലേക്ക് വന്നേക്കാം കേട്ടോ. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണത്. ഇവിടെ കുറേ വില്ലാസ് അതുപോലെ തന്നെ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇതൊരു ഇവിടുത്തെ ഒരു ലക്ഷറി ഏരിയ എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ലേക്കിലെ തന്നെ വെള്ളം എടുത്തിട്ട് ഇവരിങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ചെറിയൊരു കനാൽ പോലെ ക്രിയേറ്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലുള്ള കുറച്ച് വീടുകൾ വില്ലാസൊക്കെ കൺസിഡർ ചെയ്ത് അവർക്ക് തന്നെ ആ ഒരു തൊട്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് വെള്ളം ഉണ്ടാവുന്ന രീതിയിൽ അങ്ങനെയൊക്കെയാണ് ഇവരത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ പയ്യനെ ഈ ഒരു ഏരിയ പിടിച്ച് അങ്ങ് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു അടിപൊളി ബ്രിഡ്ജിൻ്റെ ഏരിയയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് ശരിക്കും ഈ ഒരു ടീഗൽ ലേക്കിൻ്റെ മേളിലൂടെ പോകുന്ന ഒരു അടിപൊളി ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നുള്ള ആ ഒരു ലേക്കിൻ്റെ കാഴ്ചകളും അതെല്ലാം നല്ല രസമാണ്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ പതിയെ മുന്നോട്ട് നടന്ന് നമ്മൾ ഏകദേശം ആ ഒരു ബ്രിഡ്ജിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരു 5:30 അവർ ആയിട്ടുണ്ട്. പക്ഷേ സമ്മർ ആയതുകൊണ്ട് തന്നെ നല്ല നട്ടുച്ചയ്ക്കുള്ള പോലത്തെ വെയിലാണ് ഇവിടെ. സമ്മർ സീസണിൽ ഒരു 9:00-9:30 ആവണ വരെ നല്ല സൺലൈറ്റ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് പോകാൻ നല്ല സുഖമാണ്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് പാർക്ക് ഏരിയയൊക്കെയാണ് കേട്ടോ. അത് മാത്രമല്ല അപ്പുറത്തെ സൈഡിൽ ചെന്ന കുറച്ച് ബോട്ടിങ് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ കളറും ഈ ഒരു സ്റ്റൈലൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ. ദൂരെ നിന്നൊക്കെ നോക്കുമ്പോഴും നമുക്ക് നല്ല ഒരു അടിപൊളി ലോങ് വ്യൂ തന്നെ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലൊന്നും നോക്കിക്കഴിഞ്ഞാലും നല്ല ലേക്കിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ നോക്കുകയാണെങ്കിലും നമ്മൾ വന്ന ആ ഒരു ഏരിയ തന്നെ നമുക്ക് ആ ഒരു കുറേ വില്ലാസും ആ ഒരു ഏരിയ ഒക്കെ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ആ ഒരു സൈഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി ഇപ്പോഴത്തെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കനാൽ ഏരിയ പയ്യനെ ഇങ്ങനെ ലെങ്തി ആയിട്ട് പോയിട്ട് ആ ഒരു ലേക്കിലാണ് അത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൃത്തിയായിട്ടുള്ള നല്ല ഒരു വൈഡ് വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിൽ ചെന്നാൽ ചെറിയൊരു പാർക്ക് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് മൊത്തത്തിൽ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഇങ്ങനെ വന്നിരിക്കാനും കാഴ്ചകളൊക്കെ കാണാനൊക്കെ പറ്റിയൊരു പ്ലേസാണത്. പിന്നെ ഇതുപോലെ തന്നെ അതാ ഇതുപോലത്തെ ചെറിയ ചെറിയ ബോട്ട് സർവീസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈവനിങ് ടൈമിലൊക്കെ ചെറിയൊരു ബോട്ട് റൈഡൊക്കെ എടുക്കാൻ പറ്റിയൊരു പ്ലേസ് തന്നെയാണത്. അപ്പോൾ ഈ ടീഗൽ ലേക്കിൻ്റെ തന്നെ വേറൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ കയാക്കിങ്ങിൻ്റെയും മറ്റൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ആ ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പതിയെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് പോയിട്ട് അപ്പുറത്തെ സൈഡിൽ എന്തൊക്കെയാണ് കാഴ്ചകളുള്ളതെന്ന് പെട്ടെന്നൊന്ന് കാണാം. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ദാ ഇതുപോലെ ഈ ഒരു ലേക്കിൻ്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും കേട്ടോ. ഇവിടെ കുറേ കുട്ടി ബോട്ട്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ വലിയ ബോട്ട് സർവീസ് അതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു അഗൈൻ. ബൈ ബൈ.